നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിൽ പ്രതിഷേധ റാലി നടത്തിയവർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് കടത്തം. സമാധാനപരമായി പ്രതിഷേധിച്ചവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച് വലിച്ചിഴച്ച് പ്രതിഷേധ സ്ഥലത്ത് നിന്ന് മാറ്റി. പണ്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ടാങ്കറുകൾ കയറ്റിക്കൊന്ന ടിയാൻഎൻമെൻ സ്ക്വയർ ദുരന്തത്തിന്റെ ഓർമ്മകളാണ് ഉയരുന്നത്. ചൈനയിൽ ജനാധിപത്യം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നടത്തിയ കൂട്ടക്കുരുതിയാണ് ടിയാൻഎൻമെൻ സ്ക്വയർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെട്ടത്. 1989 ജൂൺ 4 ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലെ ടിയാൻഎൻമെൻ സ്ക്വയറിൽ സംഘടിച്ച നിരവധി വിദ്യാർത്ഥികളെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൂട്ടക്കൊല ചെയ്തത്. മരണസംഖ്യ 241 ചൈനീസ് ഭരണകൂടം അവകാശപ്പെട്ടത്. എന്നാൽ 5000 പേരോളം മരിച്ചിട്ടുണ്ടാവുമെന്നായിരുന്നു വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിൽ വിവിധ ബാങ്ക് ശാഖകൾ കേന്ദ്രീകരിച്ച് നടന്ന കോടികളുടെ തട്ടിപ്പിനെതിരായിരുന്നു പ്രതിഷേധം. 3000 പേർ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു. ഹെനാൻ അൻഹോയ് പ്രവിശ്യകളിൽ പ്രവർത്തിക്കുന്ന 6 ഗ്രാമീണ ബാങ്കുകളിൽ സാധാരണക്കാർ വൻതുകകൾ നിക്ഷേപിച്ചിരുന്നു. അവരുടെ ജീവിത സമ്പാദ്യമാണ് ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്തതിനെ തുടർന്ന് നിക്ഷേപിച്ചിരുന്നത്. എന്നാൽ വൻതോതിൽ ഈ ബാങ്കുകളിൽ തിരിമറി നടന്നു. ആർക്കും ബാങ്ക് ശാഖകളിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിച്ചിട്ടില്ല. ബാങ്കിന്റെ ആഭ്യന്തര സംവിധാനം പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ബാങ്ക് ഏപ്രിൽ മാസം മുതൽ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപം മരവിപ്പിച്ചിരുന്നു. ഇത് ഉപഭോക്താക്കളുടെ ഇടയിൽ വൻ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇവരെല്ലാം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പണം പിൻവലിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ ബാങ്ക് ശാഖകളിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. സ്വന്തം സമ്പാദ്യം ബാങ്കിൽ നിന്നെടുക്കാൻ ഒരു മാർഗവും ജനങ്ങൾക്കില്ലാതെയായി. നട്ടം തിരിഞ്ഞ ജനത അധികൃതർക്ക് പരാതി നൽകി, പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് വന്നതോടെയാണ് നിക്ഷേപകർ സമരത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയത്. ബാങ്കുകളുടെ പ്രധാന കമ്പനിയുടെ മേധാവി ഒളിവിലാണ്. ഹെനാൻ ബാങ്കുകളെ ഞങ്ങളുടെ നിക്ഷേപം മടക്കിത്തരൂ, പ്രതിഷേധക്കാർ ഒന്നടങ്കം വിളിച്ചു പറയുകയാണ്. ഹെനാൻ സർക്കാരിന്റെ അഴിമതിക്കും അതിക്രമത്തിനുമെതിരെ എന്നെഴുതിയ പ്ലക്കാർഡുകളും പിടിച്ചിരുന്നു. പ്രകടനക്കാരിൽ ചിലർ മാവോ സൈതോങ്ങിന്റെ ചിത്രം കൈയിലേന്തിയിരുന്നു. പ്രതിഷേധക്കാരുടെ സമരം നിയമവിരുദ്ധമാണെന്ന് പോലീസ് മെഗഫോൺ വഴി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബാങ്കുകളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചവരെ പോലീസും ടീഷർട്ട് ധരിച്ച ഏതാനും പേരും ചേർന്ന് നിർദാക്ഷിണ്യം ഗോവണിപ്പടിയിൽ നിന്നും താഴേക്ക് വലച്ചിഴച്ചു കൊണ്ടുപോയി. പ്രകടനക്കാർ പോലീസുകാർക്ക് നേരെ വെള്ളക്കുപ്പികൾ വലിച്ചെറിഞ്ഞു. ഇത്തരം പ്രതിഷേധങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ അസാധാരണമാണ്. പ്രതിഷേധം അടിച്ചമർത്താൻ ചൈനീസ് ഉദ്യോഗസ്ഥർ ഈ മാഫിയയ്ക്കൊപ്പം ചേർന്നാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത്. ലോക്കൽ പോലീസിനൊപ്പം ഇവരും സാധാരണ വസ്ത്രത്തിൽ പ്രതിഷേധക്കാരെ മർദ്ദിക്കാൻ രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ബാങ്ക് തട്ടിപ്പിന് പിന്നിലുള്ള ക്രിമിനൽ ഗാംഗിലുള്ളവരെ അറസ്റ്റ് ചെയ്തതായാണ് ലഭിക്കുന്ന വിവരം. പ്രാദേശിക ഭരണകൂടം ഇതേക്കുറിച്ച് ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സുജാങ് നഗരത്തിലെ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ബാങ്കുകളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പദ്ധതി ഒരുക്കിയ ചിലരെ പിടികൂടിയെന്നാണ് പോലീസ് അറിയിച്ചത്. ഹെനാൻ ഷിൻകൈഫു ഗ്രൂപ്പ് എന്ന സ്വകാര്യ നിക്ഷേപക കമ്പനിയാണ് തട്ടിപ്പുകൾക്ക് പിന്നിൽ. പ്രതിസന്ധിയിലായ 4 ബാങ്കുകളിലും ഈ കമ്പനികൾക്ക് ഓഹരിയുണ്ട്. ബാങ്ക് ജീവനക്കാരുമായി ചേർന്ന വലിയ പലിശ വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ വഴി കമ്പനി ഷിൻകൈഫു ഗ്രൂപ്പ് നിക്ഷേപകരെ സംഘടിപ്പിച്ചു. കിട്ടിയ പണം വായ്പ നൽകാൻ ഉപയോഗിച്ചെങ്കിലും തിരിച്ചടവ് ക്രമമാകാത്തത് പ്രതിസന്ധിക്ക് കാരണമായി മാറുകയായിരുന്നു. സംഭവത്തിൽ ചൈനീസ് സർക്കാർ പ്രതിനിധികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിക്ഷേപകർ ആരോപിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.